പതിനാറാം തീയതി അല്ലേ? ആറ്
ಒನ್ನಿಡುನು ತಾದ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കും സ്രോതുള്ളവനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ നിന്റെ രാജ്യം വരണമേ പരിശുദ്ധൻ 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 നീ ആകുന്നു സ്രോതുള്ളവനായ ഞങ്ങളുടെ പിതാവേ നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സർവങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് നിന്നെ വിളിക്കുന്നു സർവത്തുള്ളവനായ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സർവത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പമെന്ന് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുതേ എന്നാൽ ദുഷ്ടനെ ഞങ്ങൾ വിടുവിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ശ്രോത്രുള്ളവനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ നിന്റെ രാജ്യം വരണമേ പരിശുദ്ധൻ 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 നീയാകുന്നു ശ്രോത്രുള്ളവനായ ഞങ്ങളുടെ പിതാവേ നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് വിളിക്കുന്നു നിങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ അങ്ങേ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാൽ നിങ്ങളുടെ ബലഹീന സ്വഭാവത്തിന്റെ പുതുക്കത്തിനും രക്ഷയ്ക്കുമായി നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷിക്കുവാൻ അങ്ങേ കനിവിനാൽ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ സങ്കീർത്തനം 96 പേജ് നമ്പർ 58 യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ
ദൈവത്തിനുമേറ്റുസ്തുതിനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധമന്ദിരത്തിലും ഉണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് ഒന്നാമത്തെ മഹത്വം കൊടുപ്പിൻ. തിരുമുള കാഴ്ചയുമായി അവന്റെ പ്രകാരങ്ങളിൽ ചെല്ലു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുൻപിൽ നടുങ്ങുവിൻ. യഹോവയും ജാതികളിൽ പറവിൻ. ഭൂലോകമുള്ള കാതോർച്ച നിൽക്കുന്നു, അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന് നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. ആളാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും മുല്ലസ്വീകരിച്ചു. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോക നീതിയോടും ജാലവിശ്വസോടും വിധിക്കും. ദേവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയനാ അതിമുതലം നന്ദേക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സർവത്തെയും ശുദ്ധീകരിക്കുന്ന ദൈവമേ, എത്ര മനോഹരമാകുന്നു. നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. ഇമ്പകരമായ മൂലങ്ങളുടെയും സൗരഭ്യമേറിയ സുഗന്ധദ്രവ്യങ്ങളുടെയും സൃഷ്ടാവ്, അങ്ങേ ബഹുമതിക്കായി ഞങ്ങളുടെ ഈ ധൂപവർഗം അങ്ങേ മഹനീയ ത്രിത്വത്തിന്റെ വന്യോ സ്തുത്യവുമായ നാമത്താൽ വാഴ്ത്തപ്പെടുകയും അത് ഞങ്ങളുടെ വിമോചനത്തിനായി തീരുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂ. കർത്താവും ദൈവവുമായുള്ളോവേ, അങ്ങേ സ്നേഹപ്രസാദത്തിന്റെ സൗരഭ്യവാസന ഞങ്ങളിൽ വീശുകയും അങ്ങേ സത്യത്തിന്റെ അറിവിനാൽ ഞങ്ങളുടെ ആത്മാക്കൾ പരിശോഭിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള അങ്ങേ പ്രിയപ്പെട്ടവന്റെ വെളിപ്പാടിനെ അഭിമുഖീകരിക്കുവാനും അവിടെ സർവസഹായങ്ങളും സർവഭാഗ്യങ്ങളും നിറഞ്ഞ കിരീട ധാരണയായ തിരുസഭയിൽ നിരന്തരം അങ്ങേ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ കടക്കാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സർവത്തിന്റെയും കർത്താവും സൃഷ്ടാവും അങ്ങാകുന്നുവല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. നിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു, ഈശോം സിഹായ നീ ഞങ്ങളിൻ ശരീരത്തെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും ആയതിനാൽ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. കർത്താവേ, ഞാൻ എന്റെ കയ്യിൽ നിർമ്മലമായി കഴുകി എന്നിട്ട് വിശുദ്ധ വലിപ്പെടുത്ത വലം വെച്ചു. നാഥാ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിടുന്നു, ഈശോമീശിഹായ നീ ഞങ്ങളിൻ ശരീരത്തെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും ആയതിനാൽ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനാദി മുതൽ നന്ദിക്കും. ആമിനാമേ. സർവത്തിൻ നാഥ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു, ഞങ്ങളിൽ ശരീരത്തെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടി സമാധാനം. കർത്താവേ, അങ്ങ് സത്യമായിട്ടും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളെല്ലാം ഇപ്പോഴും അങ്ങേ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാരാകുന്നു. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ.
ജനമേ നിങ്ങളുടെ ശബ്ദമെത്തിയുള്ള ദൈവത്തെ സ്തുതിപ്പേ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. അനാദി മുതൽ പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. നാം പ്രാർത്ഥിക്കുവാൻ നമ്മോടുകൂടെ സമാധാനം. വിശുദ്ധന്മാരിൽ വസിക്കുകയും അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായുള്ളോവേ, കർത്താവേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞില്ല, ഇപ്പോഴും അങ്ങേക്ക് പതിവുള്ള പോലെ ഞങ്ങളോട് മനസ്സലിവ് തോന്നി കരുണ ചെയ്യണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സഹോദരങ്ങളെ, വേദഭാഗം ശ്രദ്ധിപ്പിൻ, കർത്താവെ അനുഗ്രഹിക്കണമേ. സർവനാഥനായ ദൈവം തന്റെ ദൈവോപദേശത്താൽ നിങ്ങളെ ജ്ഞാനിയാക്കട്ടെ. ദയയും കരുണയും വായിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെയും മേലുണ്ടാകട്ടെ. കരുണകളാലും കനിവിനാലും നിങ്ങളുടെ വായിൽ നിന്നുള്ള ശ്രേഷ്ഠ ഉപദേശത്തെ കേട്ടനുസരിക്കുന്ന എവർക്കും നിങ്ങളൊരു മനോഹര കണ്ണാടിയായി തീരുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. യെശയ്യാപ്രവചന പുസ്തകം 63 അധ്യായം 7 വാക്യം മുതൽ 17 വാക്യം വരെ. യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ പ്രീതിവാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിനെ കാണിച്ച വലിയ നന്മയെ കീർത്തിക്കും. അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതകളൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമൂഹ ദൂതൻ അവനെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. ഞാൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവരുടെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറ്റുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കയ്യിൽ ചെല്ലുമാറാക്കി. തനിക്കൊരു ശ്വാസനാമം ഉണ്ടാക്കേണ്ടതിനെ അവരുടെ മുമ്പിൽ വെള്ളം വിവാഹിക്കുകയും അവർ ഇടരാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിനെ നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കുകയാണ്. നിന്റെ തീക്ഷ്ണതയും വീരപ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സലവും കരുണയും എന്നോട് കാണിക്കാതെ വണ്ണം നീ അടക്കി വച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങൾ അറിയുന്നില്ല, ഇസ്രായേൽ ഞങ്ങളെ തിരയുന്നുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. ശുഹാലം ശിഹമാരൻ. സമാധാനം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ദൈവികവും ജീവിപ്പിക്കുന്നതുമായ കൽപ്പനകളുടെ മധുരമുള്ള സ്വരത്തെ ശ്രദ്ധയോടെ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങേ കൽപ്പനകളാലും കൃപയാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങൾ കൊതുകുന്ന സ്നേഹം, പ്രത്യാശ, രക്ഷ എന്നിവയെ സംഭരിക്കുവാനും ഞങ്ങളുടെ വിടാതെയല്ല ഇപ്പോഴും സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ആമേൻ.
സിംഹത്തിന്റെ ദിവ്യോപദേശത്താൽ നിങ്ങളെ ജ്ഞാനിയാക്കട്ടെ, നിങ്ങളെ ശ്രദ്ധിക്കുന്ന അവർക്കും ഒരു മനോഹര കണ്ണാടിയായി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 8:1 മുതൽ 9:11 വരെ. നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തുമാത്തിരുന്നവനായി വിശ്വസ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു. ന്യായപ്രമാണപ്രകാരം വഴിപാട് അർപ്പിക്കുന്നവൻ ഉണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിന്ന് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നീളമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വക്തത്വങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകിയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിനെ ഇടം അന്വേഷിക്കില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിശ്രം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, അവർ എൻ്റെ നിയമത്തിന് നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആ ബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൈംഗികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. രണ്ടാം തിരശ്ശേലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവൻ പൊന്നു പൊരിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്തവടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരുവുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിയില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരനെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി ഗുണീകരണ കാലത്തോളം ചുമത്തിരുന്ന ജഡീക നിയമങ്ങളത്രേ. ശുഹാലം ശ്രീമഹമാരൻ ലോകത്തിന്റെ പ്രകാശവും സർവത്തിന്റെയും ജീവനുമായും സിഹായി അങ്ങേ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ചനാദിയായ കരുണകൾക്ക് സ്തുതിയെന്ന് നന്ദിക്കുമാമേ. അങ്ങേ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും അങ്ങേ അറിവിനാൽ ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുകയും അങ്ങേ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലായ്പ്പോഴും അങ്ങേ വചനങ്ങളെ അനുസരിക്കുന്നവരും കൽപ്പനകളെ നിവർത്തിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. പാപിനിയായ മറിയം അങ്ങേ ശിരസിൽ സുഗന്ധതൈലം ഒഴിച്ചപ്പോൾ അങ്ങിൽ നിന്നും പുറപ്പെട്ട ആ പരിമളം തന്നെ അങ്ങേ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗത്തോട് കലരുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഹല്ലേലൂയ 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 വിശുദ്ധ
സുവിശേഷം കേൾക്കുന്നതിനെ നാം എല്ലാവർക്കും കൂടെ സമാധാനം ഓടും നിങ്ങളുടെ ആത്മാരോടും കൂടെ എൻ കർത്താവും ദൈവ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 22 വാക്യം മുതൽ 4 4 വരെയും അതിനുശേഷം ഈശോ ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവനോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദമുണ്ടായി. അവർ യോഹന്നാനെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നീ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുന്നതല്ല. ഞാൻ ക്രിസ്തുവല്ല, അവനു മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരെയണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിനെ മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവുകൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഈശോ യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ, ശിഷ്യന്മാരല്ലാതെ ഈശോ തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും, അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. എല്ലാവർക്കും ഇരിക്കാം. വിശുദ്ധ മാമോദീതയെക്കുറിച്ചുള്ള ചില തർക്കങ്ങൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഉണ്ടാവുകയും യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാനോട് പരാതി പറയുവാൻ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ആദ്യം നമ്മൾ കാണുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്നത് അതിന് ശേഷമുള്ള ഈശോയുടെ വചനങ്ങളാണ്. അത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സാക്ഷീകരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിനെ മുദ്രയിടുന്നു. ഇതാണ് അന്നത്തെ വേദഭാഗം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ദൈവം സത്യവാനാണെന്നും ദൈവം നമ്മെ വഴി നടത്തുന്നുവെന്നും ഗ്രഹനാഥ എന്ന നിലയിൽ നമ്മൾ മുദ്രയിടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അതായത് എന്താണ്, നമ്മൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ, അതായത് ദൈവത്തിൽ നിന്നും സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നതിനെ മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവുകൂടാതെയല്ലോ കൊടുക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനങ്ങളിലായാലും കുടുംബങ്ങളിലായാലും എല്ലാം ദൈവം സത്യവാനെന്ന്, ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന്, ദൈവം എന്നെ വഴി നടത്തിയെന്ന് എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുവാൻ ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് മാത്രമാണെന്ന് ചിന്താവിഷയം. അങ്ങനെ ചെയ്താൽ കർത്താവ് പറയുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. അവിടെ സ്നേഹം വരും,
പിതാവ് പുത്രനെ അല്ലെങ്കിൽ പുത്രിമാരെ സ്നേഹിക്കുന്നു. അതാണ് സ്നേഹം. എങ്ങനെയാണ് സ്നേഹം വരുന്നത്? ദൈവത്തിൽ നിന്നും ലഭിച്ച വെളിപാടുകൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ നാം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്, എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ദൈവം എന്നെ എങ്ങനെയാണ് വഴി നടത്തിയത് എന്നതിന് മുദ്രയിടുക. മുദ്രയിടുക എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വയ്ക്കുക. അത് മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കുന്നു. ഇവിടെ പറയുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് പറഞ്ഞ ദൈവ കോപം അവന്റെ മേൽ ആവസിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈശോയെ കുറിച്ചുള്ള ആ ദൈവപുത്രൻ എന്ന സ്ഥാനത്തെ ഉറപ്പിക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്? ഓരോ ദിവസവും കടന്നു പോകുക. ഞാൻ സാധാരണ പറയാറുണ്ട്, ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതം എന്ന അധ്യായത്തോടുകൂടെ ഓരോ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ കാലത്തേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ചരിത്ര പുസ്തകമാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ചരിത്ര പുസ്തകത്തിൻ്റെ താളുകൾ ജനനം എന്ന താളോടുകൂടെയാണ് ആരംഭിക്കുന്നത്. ചരിത്ര പുസ്തകം, നമ്മുടെ ജീവിതമൊക്കെ ചരിത്ര പുസ്തകങ്ങളാണ്. ജനനം എന്ന താളോടുകൂടെയാണ് ഇത് ആരംഭിക്കുക. ജനനം കഴിഞ്ഞ് അതിലെ ജോലി ലഭിക്കുന്നു, വിവാഹം കഴിയുന്നു, നമ്മൾ ജീവിക്കുന്നു, മക്കളുണ്ടാകുന്നു, അവസാനത്തെ അധ്യായം മരണമാണ്. അവസാനത്തെ അധ്യായം മരണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ എങ്ങനെ കണ്ടെത്തി എന്ന് നമ്മൾ എഴുതി വയ്ക്കുക എന്ന് കരുതുക. അവിടെയാണ്, ആ അധ്യായങ്ങളിലാണ് ഞാൻ ദൈവത്തെ കണ്ടതും അറിഞ്ഞതും എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതുമായ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നത്. അങ്ങനെ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും വിശേഷപ്പെട്ട പുസ്തകമാണ് വേദപുസ്തകം. ഇതൊരു കുറേ ആളുകളുടെ ജീവിതമാണ്. കുറേ ആളുകൾ ദൈവത്തെ എങ്ങനെ കണ്ടു, മക്കൾക്കത് എങ്ങനെ ഞാൻ പകർന്നു കൊടുത്തു, ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായി, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചു, ഇതൊക്കെയാണ് നമുക്ക് മക്കൾക്ക് പകർന്നു കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെയാണ് സ്നേഹം ഉടലെടുക്കുന്നത്. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ അവർ ജീവിച്ച് കടന്നുപോയി എന്ന് അവർ പഠിപ്പിച്ചു തന്നത് എനിക്കും ചെയ്യണം. അല്ലാതെ നമ്മൾ എന്താണ് പകർന്നു കൊടുക്കുന്നത്, അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നമ്മുടെ മക്കൾക്ക് നാം വേറെ എന്താ പകർന്നു കൊടുക്കുന്നത്? ഉപദേശങ്ങളോ? നാം ഒരിക്കലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതും നാം ഒരിക്കലും ചെയ്യാത്തതുമായ ഉപദേശങ്ങളാണോ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത്? അതാണോ നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത കുറെ ഉപദേശങ്ങളാണോ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ പകർന്നു കൊടുക്കുന്നത്? എങ്കിൽ അവിടെ സ്നേഹമില്ല. അവസാനത്തെ വരി, ദൈവ ക്രോധം നമ്മുടെ മേൽ ആവസിക്കുന്നതേയുള്ളൂ. അത്രയേ നമുക്ക് സംഭവിക്കുന്നുള്ളൂ. കുറേ ആളുകളുടെ വെറുപ്പും ദേഷ്യവും ഒക്കെ സമ്പാദിക്കുന്നു, ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യം അനുസരിച്ച് നമ്മുടെ ദൈവിക സാക്ഷ്യം മക്കൾക്ക് പകർന്നു കൊടുക്കുക, തലമുറകൾക്ക് പകർന്നു കൊടുക്കുക, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പകർന്നു കൊടുക്കുക. അവിടെ സ്നേഹം ആവസിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും ആനന്ദത്തിൽ സന്തോഷം എഴുന്നേറ്റുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കണ്ണുണ്ടാകണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുവാമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷാവും ഞങ്ങളെ സൂക്ഷിക്കുന്ന സ്വർണത്തിന്റെയും പരിപാലനവുമായേ ഞങ്ങളോട് യാചിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയ്ക്കും പലശുശുബോധിക്കും പലമുതൽ അനുഭവത്തിനും സർവസഹായത്തിനും വേണ്ടിയേ ഞങ്ങളോട് യാചിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാക്കന്മാരായ മാറാവ മൂന്നാമൻ കാത്തോലിക്ക പാത്രികൃഷ്ണനെയും മാറപ്പടം എത്ര പോലെ തേടെയും ജീവിക്കുന്ന നമ്മുടെ ജീവകാലം മുഴുവൻ തന്റെ കൃപയാൽ നമ്മെ വിശദീകരിക്കാൻ തന്റെ ഇഷ്ടം തേക്കുവാൻ തന്റെ സത്യം പൂർത്തിയാക്കുവാനുമായിട്ട് സർവനാഥയത്തോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഭയങ്കരമായിട്ട് നമ്മൾ ബാധിക്കപ്പെട്ടവരും ദുരാത്മാവുകളെ പരീക്ഷിക്കുന്നവർക്ക് നമ്മുടെ കർത്താവും ദൈവമായവൻ ദൈവയുടെയും സൈന്യത്തിന്റെയും മാലകയക്കുവാനും അവരെ തന്നെ ഭക്താലും അനുഗ്രഹങ്ങളും ദർശിക്കുവാനും ഭേദപ്പെടുത്തുവാനും
സൗഖ്യമാക്കാനും സഹായിക്കാനും ആശ്വസിക്കാനുമായിട്ട് സർവനാഥയെ തുറന്ന പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപേക്ഷയുടെയും സമാധാനത്തിന്റെ അനുഗ്രഹം മലാക്കിയായി യാചിക്കുന്നു. ജീവകാലം മുഴുവൻ രാം പോലെ നിന്റെ സമീപത്തിന്റെ സമാധാനം ഞങ്ങൾ പാവന ജീവിതം യാചിക്കുന്നു. കൂടുതൽ സ്നേഹത്തേക്ക് റോസ് സമയത്തോടെ ബലവാനായ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. അങ്ങേ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കുകയും അങ്ങേ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യസ്നേഹിയുമായുള്ളൂവേ, അങ്ങേ ദൈവത്വത്തിൻ്റെ കരുണകളും കനിവും അങ്ങേ ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും അങ്ങേ കൃപയാലും കനിവിനാലും അങ്ങേക്കായി തിരഞ്ഞെടുത്ത ആട്ടിൻ കൂട്ടത്തിലെ എല്ലാ ആടുകളുടെ പാപമോചനത്തിനുമായി തീരുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂവേ. കർത്താവെ, അനുഗ്രഹിക്കാൻമേ കൈപ്പണ നിങ്ങളുടെ ശരീരത്തിൽ കുറിച്ച് അനുഗ്രഹം കൈക്കൊള്ളുവേ. കർത്താവേ, അങ്ങേ ദയാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് അങ്ങേ കർത്തൃത്വത്തിൻ്റെ മഹത്തായ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായ നീതിയുടെ സൽപ്രവർത്തികളാൽ അങ്ങേ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ കൃപയുടെ സഹായത്താൽ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായിത്തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂവേ. മാന്ദ്ലാം കമ്പല്ലുരുഷ്മദഹയേ ജിൽസമേവസ താരേ. ഞാൻ കർത്താവിൽ തീർച്ചയായും പ്രത്യാശ വെച്ചിരിക്കുന്നു. സാധുക്കൾ ഭക്തിചേത്രത്തിൽ പ്രാപിക്കട്ടെ. ഇഹായിൻ ശരീര രക്തങ്ങൾ ബലിപീഠത്തിൻ മഹത്തപ്പെട്ട അങ്ങേത്രീത്വത്തിന് എന്നേക്കും ഞങ്ങൾ സ്തുതി ഉയർത്തും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും അവിടുത്തെ മരണത്തിന്റെയും കുമരടക്കത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്നെ അവിടുത്തെ കൃപയാലും കനിവിനാലും ഈ ബലി നമ്മുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കപ്പെടുമാറാകട്ടെ എന്നേക്കും. കർത്താവും ദൈവവുമായുള്ളൂവേ, അങ്ങേ കൽപ്പന പ്രകാരം. ആമേൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളൂവേ, അങ്ങേ കൽപ്പന പ്രകാരം. ആമേൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളൂവേ, അങ്ങേ കൽപ്പന പ്രകാരം. ആമേൻ. നമ്മുടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാം വരവ് വരെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങൾ വിമോചക ബലിപീഠത്തിന്മേൽ നിരത്തി വയ്ക്കപ്പെടുന്നു. കർത്താവിന് സദാ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശീഹായിൻ മാതാ കന്യാമറിയത്തിൻ
ഓർമ്മ മദ്ബഹമേലുണ്ടായിരട്ടെ. ഏകജാതന്റെ പ്രിയ ശ്രീഹാരേ സൃഷ്ടി ശാന്തിക്ക ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് പറയട്ടെ. സ്തുത്യർ വിശുദ്ധ മുടിചൂടും സഹദ എന്നീവർ കൂടെ താതാ നിന്നോർമ്മ. ചെറിയവർ വലിയവരോട് കൂടെ പ്രത്യാശയതിൽ അന്യരെല്ലാം നിദ്ര കൊള്ളുന്നു. നമ്മുടെ കർത്താവായ യേശു മസീഹ അവിടുത്തെ കൃപയാലും കരുണകളാലും നാം എല്ലാവരോടും കൂടെ എന്നുമല്ല ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവപിതാവും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സർവതന്റെ നിത്യാർത്ഥവുമായ ഏകദേവത്തിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രനും സർവസൃഷ്ടികൾക്കും ആചാരനുമായ ഈശോ മിശിഹാ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകം മുമ്പേ തന്റെ പിതാവ് ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവനുമല്ല സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം തന്റെ പിതാവിനോടെ സ്വഭാവമുള്ളവൻ. അവന്റെ കൈകളാൽ ലോകം ഉണ്ടാക്കപ്പെടുകയും സകലവും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അവൻ മനുഷ്യരായ ഒക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി റൂഹാദുഗതിശായാൽ ശരീരമെടുത്ത് മനുഷ്യനായി തീരുകയും കന്നികമറിയത്തിൽ നിന്ന് ഗർഭം ധരിക്കപ്പെടുകയും ജനിക്കുകയും ചെയ്തു. പന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ കഷ്ടമനുഭവിച്ച് കുരിശന്മേൽ തിരക്കപ്പെട്ടു അടക്കപ്പെടുകയും ചെയ്തു. എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് മരിച്ചവരെയും ജീവനോടിക്കാൻ വിധിപ്പാൻ വേണ്ടി വരുവാനിരിക്കുന്നു. സത്യത്തിന്റെ ആത്മാവും പിതാവിന് പുറപ്പെടുന്നവനും ജീവിപ്പിക്കുന്ന ആത്മാവുമായ ഗൃഹാദുഗുദിശാല ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധം സ്നേഹിക്കർത്തും കാത്തോലിക്കവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനുള്ള ഏകമാബോധ്യതയും നമ്മുടെ ശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും എന്നേക്കുമുള്ള ജീവനെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. ആമേൻ. ഇതുക്കമലത്തില തയാമീ നഗതതി വസ്ലികില സമയവിത്തി മിഞ്ഞിമ്മീ നദവൂയ് തൂവത്തി ദിൽമി തലം ദിൽമി തേ വൽഹയേ ഓർവൂർ വിശ്വസ്തരാമനാഭനാഭഗൃഹമഹ്യ. നമ്മുടെ പിതാക്കന്മാരായ കാത്തോലിക്കന്മാർ, അപ്പിസ്കോപ്പന്മാർ, കശിഷന്മാർ, ഷമ്മാഷന്മാർ, ബ്രഹ്മചാരികൾ, കന്യകൾ, സത്യവിശ്വാസി ലോകത്തിൽ നിന്ന് കടന്നുപോയവർ, നമ്മുടെ പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, പുത്രീ പുത്രന്മാർ, മിശായസ്നേഹിച്ച വിശ്വസ ഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പീൻ. നിയന്മാരും സ്നേഹന്മാരും എല്ലാവരുടെയും ഇവിടെയും മലദേശങ്ങളിലുള്ള സർവസാധന്മാരുടെയും മോദ്യാന്മാരുടെയും ഓർമ്മയ്ക്കായി ധരിപ്പിക്കുന്നതിനും അവരോടുകൂടി നമുക്കും സർവത്തിൽ നല്ല പ്രത്യാശയും ഓഹരിയും അവകാശവും ജീവിതം നൽകുന്നതുമായി പ്രാർത്ഥിപ്പീൻ. പാപങ്ങൾ ക്ഷമിക്കുന്നതിനെ ഈ കുർബാന മുഖാന്തരം അങ്ങ് പ്രസാദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തുവല്ലോ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ മഹത്വത്തിന്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുൻപാകെ എന്റെ പാപാവസ്ഥയിൽ നിന്നും ഈ കുർബാന പ്രസന്ന മുഖത്തോടെ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ശിഹാനശ്രമില്ലേവൻ കപിൽ പേരസിപ്പോത്തവൻ ഹോസിഹോനയിലേ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ഇശായുടെ കൃപയാൽ സർവരായത്തിൽ നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനുമായി തീരുവാൻ ദൈവജനത്താലും പരിശുദ്ധാത്മാവിനാലും ഇത് വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ദൈവജനത്താലും പരിശുദ്ധാത്മാവിനാലും ഇത് വിശദീകരിക്കപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ കൈകൊള്ളട്ടെ. മിശിഹ നിങ്ങളുടെ പൈരോത്യത്തെ ചെറുരായത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കനുകൾക്കുമായി നോക്കാതിരിക്കുന്ന സലോത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ.
എന്നെ നീക്കുമാമീൻ. തിരുമുൻപിൽ കൃപയും കരുണയും ഞങ്ങൾ കണ്ടെത്തുവാനായിട്ട് തന്നെ അങ്ങേകജാതന്റെ കൃപയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും അവനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. നിങ്ങളോടുകൂടെ സമാധാനം. ഈശോയുടെ സ്നേഹത്തിൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുപ്പേൻ. എല്ലാ കാത്തോലിക്കന്മാരും എപ്പിസ്കോപ്പന്മാരും അശിഷ്യന്മാരും ഷമ്മാശന്മാരും കടന്നുപോയ സർവജനത്തിനും ലോകത്തിൻ്റെ ജീവനും സമാധാനത്തിനും നിന്റെ കൃപയാൽ വത്സര സുഖാനുഗ്രഹിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നതിനും മക്കൾക്കും ഈ സമയത്ത് തിരുവാഗ് നിൽക്കുന്ന മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന കൈക്കൊള്ളുമ്പോഴാകട്ടെ. എന്നെ നീക്കുമാമീൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ മഹത്വപ്പെട്ടങ്ങേ ആലയത്തിലുള്ള വിശുദ്ധ മതബഹയ്ക്ക് മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നതായും പകരമായ ധൂപമങ്ങേ പ്രസാദിപ്പിക്കുകയും അങ്ങേ വിശുദ്ധ നാമത്തിൻ്റെ ആനന്ദത്തിനും ദാസരുടെയും ആട്ടിൻകൂട്ടത്തിൻ്റെയും വിമോചനത്തിനുമായി തീരുമാറാകട്ടെ. എന്നേക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂവേ. എന്നേക്കും ദൈവേഷ്ടം ചെയ്യുന്നതിനെ സിഹാദികളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശുവും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഇപ്പോഴുമല്ല ഇപ്പോഴും എന്ന നീക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലായിരിക്കട്ടെ. സാക്കിൻ്റെയും ഇസ്രായേലിന്റെയും ദൈവമായ മഹത്വപ്പെട്ട രാജാവേ സർവനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ുന്ന സലോത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നെ നീക്കുമാമീൻ. സമത്വമുള്ളതും അവിഭാജ്യവുമായ മൂന്ന് കിനോ മകളായി സ്തോത്രം ചെയ്യപ്പെടുന്നു. ഇടവിടാതെ അത്യുച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഒരുവനോടൊരുവൻ വിളിച്ചു പറയുന്നു. കർത്താവ് പരിശുദ്ധൻ 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 സ്വർഗവും ഭൂമിയും സ്തുതികളാലും ഉണ്മയുടെ സ്വഭാവത്താൽ
തൻ്റെ മഹത്വത്തിൻ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു അത്യുന്നതങ്ങളിലോശാന ദാവീദിൻ പുത്രനേ ഓശാന കർത്താവിൻ നാമത്തിൽ വന്നവനും വരുന്നവനും വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങൾ ഓശാന കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളോട് പ്രാർത്ഥന കേൾക്കളോട് കുർബാന കൈക്കൊള്ളങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജേ പ്രകാശിക്കും നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾക്കു വേണ്ടി തൻ്റെ കൃപയ്ക്കും കരുണകൾ നോക്കി പാർക്കുന്ന സർവകുവേ നിങ്ങളർപ്പിക്കും നീ ബലിയിൽ പ്രസാദിക്കട്ടെ എന്നേക്കുമാ സൂര്യചന്ദ്രാദി സൃഷ്ടാവേ സർവലോകത്തെ രാജാവേ ജീവശ്വാസ ദാതാവെന്നേ ഓർക്കുവാതി അതുകൊണ്ടെന്നാൽ മർത്യവർഗത്തിന് ഇതിനാൽ വലിയ രക്ഷയുണ്ടായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും പാട്ട് പതിനാല് കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ
ഞങ്ങളും കർത്താവേ, ഞങ്ങളും കർത്താവേ, ഞങ്ങളും കർത്താവേ. നാമെല്ലാവരും മുട്ടൂത്തുക. അടക്കത്തോടും ഭയഭക്തിയോടും കൂടി നിന്നോട് പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോടുകൂടെ ഇവിടെയും അവിടെയും ഞങ്ങളെല്ലാവരും ഒരുപോലെ ഒരുമിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ള ഒവേ, സ്വർഗത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്മാരുടെ അടുക്കിലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ യജമാനത്തിയുടെ അടുക്കിലേക്ക് എന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകുന്നതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്കാകുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞാൻ എൻ്റെ കൈകൾ നിർമ്മലമായി കഴുകി അങ്ങേ ബലിപീഠത്തെ വലം വെച്ചു. ദിവസം إترا بيرمانا بسيما نخوي لنياخا أخبا بيرما دخرون كهنا بامسنا زونا حددنا وشاتنا مبارا إترا لو ريتا متون درخمي سقية بارو يدي كاري بسيمي مدخيرو ميخني يدمارو دخل آوا وورا روحة كود سلالمي. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, ഞങ്ങളുടെ അശുദ്ധതയുടെയും വഷളത്വത്തിൻ്റെയും ദുർഗന്ധത്തെ അങ്ങേ സ്നേഹമാധുര്യത്തിൻ്റെ പരിമളത്താൽ ആനന്ദിപ്പിക്കുകയും പാപത്തിൻ്റെ കറകളിൽ നിന്നതിനാൽ ഞങ്ങളെ കഴുകുകയും ചെയ്യണമേ. ഞങ്ങളുടെ അന്വേഷണത്തിനായി പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നല്ല ഇടയനെ, അങ്ങേ കൃപയാലും കരുണകളാലും
ഞങ്ങളറിയുന്നതും അറിയാത്തതുമായ എല്ലാ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞാനറിയുന്നതും അറിയാത്തതുമായ എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഞാനറിയുന്നതും അറിയാത്തതുമായ എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ദൈവാലയത്തെ അനുഗ്രഹിക്കണമേ. ഇതിലെ സ്ലീവയെയും ഏവങ്കാലിയോനും അങ്ങ് വാഴ്ത്തണമേ. ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിലും കുട്ടികളിലും അവിടുത്തെ പ്രസാദവർഷം ചൊരിയണമേ. വിവിധ മാധ്യമങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരോട് നിരന്നുകൊള്ളുകയും ചെയ്യണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് തന്നെ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവും സിഹായേ, അങ്ങേ തിരുനാമത്തിന് മഹത്വവും കർത്തൃത്വത്തിന് ആരാധനയും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനൊട്ടുക്കും ജീവൻ നൽകുന്നതും ഇത് ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും ഇത് കൈക്കൊള്ളുന്നവർ ഇതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അപ്പം ഇതാകുന്നു. ആമേൻ. ഞങ്ങളുടെ നേരെയുള്ള വർണ്ണിപ്പാൻ കഴിയാത്ത അങ്ങേ ദാനത്തിനായി കർത്താവേ അങ്ങേക്ക് സ്തുതി, കർത്താവേ അങ്ങേക്ക് സ്തുതി, കർത്താവേ അങ്ങേക്ക് സ്തുതി എന്നേക്കും. ആമേൻ. ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് കാണുമേ. സ്വർഗേ നിന്നുള്ള രഹസ്യം കർത്തൻ ശിഷ്യരോടോതി കർത്താവേ, ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനും ഉണ്ടാകുവാൻ ഞങ്ങളെയും ഇവിടെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ കർത്താവായും സീഹായുടെ പരിശുദ്ധ സഭയെയും അങ്ങ് യോഗ്യമാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വത്താൽ സ്തുത്യവുമായ തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങൾ ഏകമായി നിയോഗിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും കലർത്തപ്പെടുകയും മുദ്രയിടപ്പെടുകയും ബന്ധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. നീതിയുടെ വായിൽ എനിക്ക് തുറന്നു തരണമേ. ആനുദ മിഷൻ ശുശ്രൂഷകളുടെ മിഷൻ മുൻഷയുടെ മിഷൻ ജീവനക്കാരുടെ മിഷൻ്റെ ബാലത്തെ വളർത്തട്ടെ.
ഞങ്ങളുടെ കർത്താവായി ശോംസിഹായി, അങ്ങേ കൃപയാൽ ഞങ്ങളെ സൃഷ്ടിച്ചതിനാൽ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവെ, അങ്ങേ കാരുണ്യത്താൽ എന്നെ വിളിച്ചതിനാൽ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവെ, ഞാൻ അയോഗ്യനായിരിക്കെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ ദാനത്തിന് ശുശ്രൂഷകനും മധ്യസ്ഥനുമായ അങ്ങേ കൃപയാൽ എന്നെ നിയമിച്ചതിനെ അങ്ങേക്ക് സ്തുതി. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി അങ്ങേ കൃപയാലും കനിവിനാലും എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ ബലഹീന അവസ്ഥയോടുള്ള ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്കു വേണ്ടിയും ഞാൻ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കുമേ. ദൈവമേ അങ്ങേക്ക് സ്തുതി, ആദ്യന്തമില്ലാത്ത പുത്രനെ അങ്ങേക്ക് സ്തുതി, സർവത്തെയും ശുദ്ധീകരിക്കുന്ന റുഹാദുദിശായി അങ്ങേക്ക് എന്നേക്കും സ്തുതി. നമ്മുടെ കർത്താവായ ശോംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. കർത്താവേ, നിന്റെ ദാസീദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. കർത്താവേ, നിന്റെ ദാസീദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. ആത്മാകൾ പകലും സത്യം നിർമ്മലമാക്കിക്കൊണ്ട് നിന്റെ ദാസീദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. വിശുദ്ധവസ്ത്രം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവാൽ വിശുദ്ധീകരിക്കുകയും ചെയ്യുക. കർത്താവേ, നിന്റെ ദാസീദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. കർത്താവേ, നിന്റെ ദാസീദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. എന്നേക്കുമുള്ള ജീവനുമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, എപ്പോഴും നിഷ്കളങ്കമായും നിർമ്മല ഹൃദയത്തോടും പ്രസന്ന മുഖത്തോടും തിരുമി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാതിൽ കരുണകളാൽ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്ന ബലിനാഥനായ പിതാവും പുത്രനും പരിശുദ്ധമായ ഞങ്ങളുടെ ദൈവമേ, സജ്ജനത്തിന്റെ പ്രത്യാശയിലൊരു രൂപാന്തരപ്പെടുന്നു. ശരീരത്തിന്റെ ആത്മാവിന്റെയോ അല്ല, അവരുടെ വഴികളെ ക്രമീകരിക്കണം. അങ്ങേ കരുണകളുടെ സഹായത്താൽ ഇവരെ എല്ലാ സമയങ്ങളിലും ന്യായമാഘോഷിക്കുന്നതിനും അങ്ങേ ദാനങ്ങളുടെ രഹസ്യം ഞങ്ങൾ യോഗ്യരാക്കിയല്ലോ. നന്ദി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാക്കുകളാലും അനുഷ്ഠാനങ്ങളാലും ആരം കർത്താവേ ഞങ്ങൾക്ക് കടന്നു നന്ദി.
ആകാശത്തിന്മീതിയുള്ള വെള്ളങ്ങൾ കർത്താവിന്റെ നാമങ്ങളും അവനെ സ്തുതിപ്പിൻ. നമ്മുടെ മേൽ പ്രഭനാദി മുതൽ നന്ദേയും ചെയ്യുക ചെയ്യുക. തേമൽകൂത കദ്ദീശ കദ്ദീശ് കദ്ദീസ്മാദേ ഹൗലൻ ലഹ്മദ് വസ്വോ വസാൻ മിൻ ബീഷ ആൽമീനാമേ ശുവൽ റൂഹ ഗ്യൂത കദ്ദീറ റബ്ബു ചുഹ ആശീർവാദങ്ങളോടുകൂടി അനുഗ്രഹിക്കുന്നവനും കുറഞ്ഞു പോകാത്തതും ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ അവനെ അവസാന ദിവസത്തിൽ ഉയർന്നതും പരിശുദ്ധവും സ്തുതിക്കത്തക്കതുമായി എങ്ങനെ കാണപ്പെടുന്നതോ കാണപ്പെടുന്നവരുമാകുവിൻ. ഇപ്പോഴും എല്ലായ്പ്പോഴും പടിഞ്ഞാറേക്കോട്ട മാറോഗിൻ തുവാനാട്ട് ബാബുവിന്റെയും അജിത് അടുത്ത മഹിള ഭരണ സമിതി ഭാരവാഹി വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് മൂന്ന് ദിവസം ഇടവകയിലെ വേദപുസ്തകം വായിക്കുക എന്നുള്ള ഒരു അഞ്ചോ ആറോ വരി വായിക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു പ്രാർത്ഥന ശേഷം പ്രാർത്ഥന പുസ്തകത്തിൽ നിന്നോ മറ്റോ വീഡിയോ അല്ല അവർ വേദപുസ്തകം വായിക്കുകയും എല്ലാം എലുവത്തിങ്കൽ ജോജി മകൻ ജോൺ ഇമ്മട്ടി ബിനോജി മകൻ നിവിൻ മകൻ ജോജി ശ്രീനാഥ് ദമ്പതികൾ കുരുതുപറമ്പിൽ ആഘോഷിക്കുന്ന മക്കളെയും വിവാഹവാർഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിവേകവും തിരിച്ചു നൽകണമേ. നിന്റെ ഇഷ്ടപ്രകാരത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും സമർപ്പിച്ചിട്ടുള്ള സ്തോത്ര കഴിവേ.